ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഞങ്ങൾ 12th മാൻ കണ്ടു കഴിഞ്ഞു. ഫൈനലി നമ്മൾ കുറെ നാളത്തെ നമ്മുടെ വെയിറ്റിംഗ് ആയിരുന്നു. അതായത് ടീസർ ഇറങ്ങിയപ്പോൾ മുതൽ നമ്മളിങ്ങനെ വാട്ട് വിൽ ബി 12th മാൻ, ഹൗ വിൽ ബി ദ 12th മാൻ, എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് ജീതു ജോസഫ് ആൻഡ് മോഹൻലാൽ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ കുറെ ത്രില്ലർ ആയതുകൊണ്ട് നമ്മൾ കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ആഫ്റ്റർ നമ്മുടെ ദൃശ്യം 1 ഉം 2 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒരു പീക്ക് ലെവലിലായിരുന്നു. ബട്ട് ദെൻ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങിയായിരുന്നു. ലൈക്ക് ആറാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് അധികം ഹൈപ്പ് കൊടുക്കണ്ട എന്ന രീതിയിലൊക്കെ എക്സ്പെക്ടേഷൻസ് കുറേ വെക്കാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. യെസ്, ബട്ട് ദെൻ അടിപൊളി മൂവിയാണ്, നല്ല മൂവിയാണ്. മൂവി ഒരു 2 മണിക്കൂർ 40 മിനിറ്റിന്റെയാണ്, നല്ല ലെങ്തി ആണ്. കറക്റ്റ് 12 മണിക്ക് തന്നെ ഹോട്ട്സ്റ്റാറിൽ വന്നു, നമ്മളത് കണ്ടു. ഒരു 2.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു മൂവി. ഇപ്പൊ ഒരു ഏകദേശം 3:10, 3:30 ആയി കഴിഞ്ഞു. അതെ, അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് എന്നാ ചൂടോടെ തന്നെ റിവ്യൂ ചെയ്തേക്ക്. അതായത് നമുക്ക് എല്ലാം ഇപ്പോഴും ഇങ്ങനെ മൈൻഡിലുണ്ട്, അപ്പൊ നമുക്ക് അപ്പൊ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അതെ, അപ്പൊ ഞങ്ങള് ഒരു കിടിലൻ പടം, കുറെ ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ ഓർക്കുന്നല്ല. ട്വിസ്റ്റ് ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. നമ്മള് ജീതു ജോസഫും മോഹൻലാൽ ലാലേട്ടന്റെ ഒരു മൂവി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അതില്ലാണ്ട് നമുക്ക് ഒരു മൂവി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ്, ഒരു ത്രില്ലർ മൂവിയാണ്. അപ്പം ഒക്കെ ഒന്ന് സ്റ്റാർട്ടിങ് ചെയ്ത് നമുക്കൊക്കെ അറിയാം, ട്രെയിലർ വന്നപ്പോഴും നമ്മൾ ഗസ് ചെയ്തായിരുന്നു. അതായത് ഒരു 11 ഫ്രണ്ട്സ് അവരുടെ പാർട്ടി, അവരുടെ വൈഫും അവരുടെ പാർട്ട്ണറും ഒക്കെ ആയിട്ട് പോവാണ്. കല്യാണത്തിന് മുന്നിൽ ഒരു പാർട്ടിയിൽ പോകുന്നു, പിന്നെ അവിടെ എന്തോ വെച്ച് സംഭവിക്കുന്നു, അതിന് ഒരാൾ മരിച്ചു പോകുന്നു. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് അതിനകത്ത് ഒരു ഗ്യാങ് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്യാങ്ങിൽ തന്നെ ഒരാളായിരിക്കണം കില്ലർ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം മൂവി തുടങ്ങുന്നത് കുറച്ച് ഹാപ്പി ഹാപ്പി, നല്ല ഹാപ്പി വൈബിലാണ് മൂവി തുടങ്ങുന്നത്. പക്ഷേ എല്ലാവരും നല്ല നല്ല അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഭയങ്കര ഒരു എക്സ്റ്റൻസീവ് കാസ്റ്റ് ആണ്, നമ്മൾ പറയുന്ന പോലെ 11 ആൾക്കാർ. അതായത് ഇവർ ഈ മൂവി ഇറങ്ങണ മുമ്പും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് അവരുടെ എക്സ്പീരിയൻസ്, അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആശീർവാദ് സിനിമാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പൊ അവർ പറയുന്നുണ്ട്, അതായത് ആദ്യത്തെ ഒരു സിനിമയായിരിക്കും ഇങ്ങനെ ഒരു ഫുൾ കാസ്റ്റ് എല്ലാം ദിവസവും സ്ക്രീൻ പ്രസൻസ് ഷെയർ ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പം അതൊരു ഫാക്ടാണ്. ലാലേട്ടന്റെ എൻട്രി എവിടെയാണ് എവിടെയാണ് കാത്തിരിക്കുമ്പോഴാണ് അത്ര വലിയ വലിയ പുക പോലത്തെ ഒരു എൻട്രി. ആ ഒരു എൻട്രി അല്ല, നമ്മുടെ മാസ് എൻട്രി പോലുള്ള എൻട്രി അല്ല, പക്ഷെ നല്ല കുഴപ്പമില്ല. നമ്മളെ എൻട്രി കാണുമ്പോ ഒന്ന് നമുക്ക് ഒരു അങ്ങനത്തെ ഒരു എലിമെന്റ് ആണ്, കോമഡി മോഡിലാണ് തുടങ്ങുന്നത്. അത് നമുക്കറിയാം, നമ്മുടെ ലാലേട്ടൻ ഡ്രങ്കഡ് വേനെ പോർട്രേ ചെയ്യുന്ന രീതിയൊക്കെ ഒരു സ്പെഷ്യൽ ആണ്. ചിരിച്ച് നമ്മൾക്ക് അറിയാം അയാൾക്ക് അതെഴുതുകയാണ് മൂവിയിലൊക്കെ നമ്മൾ കണ്ടത്. നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്, ഡ്രങ്ക് സീനൊക്കെ നല്ലപോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെന്തൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടുന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആ ഒരു ഗെയിമാണ് ഇതെല്ലാം ട്വിസ്റ്റും സംഭവം എല്ലാം കൊണ്ടുവന്നത്, ഇടയ്ക്ക് കൊണ്ടുവന്നത്. നമ്മൾ അന്നും ഒരു ഗസ് ചെയ്തായിരുന്നു, എന്തോ ഒരു 1 ഡേ ഒരു 2 ഡേയിൽ നടക്കുന്ന ഒരു ഗെയിമിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയാണ്, അല്ലാണ്ട് ഒരു ലോങ് പോർട്രേ കഥയല്ല. അതുപോലെ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, മോഹൻലാൽ ഒരു ലൈക്ക് ഫസ്റ്റ് ഹാഫില് ലാലേട്ടന്റെ അത്ര വലിയ പ്രസൻസോ മെയിനായി അവരുടെ അവരാ ആൾക്കാര് അവരുള്ള അവരുടെ തന്നെ അറൗണ്ട് ആയിരുന്നു മൊത്തം കാര്യങ്ങൾ നടന്നു. പിന്നെ ഇടയ്ക്ക് വന്നൊന്ന് പോകുന്നു എന്നല്ലാണ്ട് ആ ഒരു ഫസ്റ്റ് ഹാഫില് ലാലേട്ടന്റെ അധികം ഒരു പ്രസൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് അപ്പൊ നമ്മള് പിന്നെയാണ് സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ സംഭവിച്ചെന്തോ കഴിയുമ്പോഴാണ് ലാലേട്ടനാണ് പിന്നെ ഇവരെ നയിക്കുന്നത്. കഥയിലെ നമ്മുടെ ടൈറ്റിൽ പോലെ തന്നെ 12th മാൻ എന്നതുള്ളത് ലാലേട്ടൻ തന്നെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫില് മുതൽ പിന്നെ ക്വസ്റ്റ്യനിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങും. നമ്മള് ഇൻഫാക്ട് ടീസറിൽ നമ്മൾ പറഞ്ഞിരുന്നു, എവറി വൺ ഹാസ് 3 കൈൻഡ് ഓഫ് ലൈഫ്, ലൈക്ക് പ്രൈവറ്റ് ലൈഫ് ഉണ്ട്, പബ്ലിക് ലൈഫ് ഉണ്ട്, സീക്രട്ട് ലൈഫ്. അത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ പ്രൊപ്പോർട്ടർ ചെയ്ത് അവര് സോഷ്യലൈസ് ചെയ്യുന്നു ഇത്ര ആൾക്കാരായിട്ടും, പിന്നെ അതല്ലാണ്ട് അവരുടെ ഒരു പ്രൈവറ്റ് ലൈഫ് ഉണ്ട്, പാർട്ട്നേഴ്സ് ആയിട്ടുള്ള പ്രൈവറ്റ് ലൈഫ് ഉണ്ട്, അത് കഴിഞ്ഞ് വേറെ സീക്രട്ട് ലൈഫ് ഉണ്ട്, അതെല്ലാം റിവീൽ ആവുന്നുണ്ട്. ട്രെയിലറിനകത്തും 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, 2 ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലേ, വെരി പവർഫുൾ സ്റ്റേറ്റ്മെന്റ്സ്. 2 കൈൻഡ്സ് ഓഫ് സീക്രട്സ് എന്ന് വേണം നമുക്ക് പറയാം. 1 you like to hide, 1 you don't want to be revealed. അങ്ങനെ ഒരു സംഭവം കറക്റ്റ്, അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത് തന്നെ. ലൈക്ക് ഓഫ് കോഴ്സ് അതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആകുമ്പോ തന്നെ ആൾക്കാർ കുറച്ചൊക്കെ റിവീൽ ചെയ്യില്ല, കംപ്ലീറ്റ്ലി അപ് ടു ദെയർ പ്രൈവറ്റ് തിങ്സ് കൈൻഡ് ഓഫ് തിങ് ആണ്. പ്രൈവറ്റിനെക്കാട്ടും സീക്രട്ട് തിങ് ആണ്.
പ്രൈവറ്റ് ആയിട്ട് ഒരു സീക്രട്ട് ലൈഫ് വരുന്നത്. അപ്പം അത് അവർ റിവീൽ ചെയ്യാൻ അതുകൊണ്ട് അവർ തന്നെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടായിരുന്ന നമുക്ക് കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ബട്ട് ദെൻ നമുക്കൊരു അനലൈസിസും അസംഷൻസും ഉണ്ടായിരുന്നു, ലൈക്ക് ഇതാണോ ഇയാളാണോ ഇതാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ളത്. ഈ പതിനൊന്ന് ആൾക്കാരുടെ ഇന്റർവ്യൂഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഒരു ജനറൽ ഫാക്ട് എന്ന രീതി വേണമെങ്കിൽ പറയാം, അതായത് അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മുടെ സറൗണ്ടിങ്സിൽ, നമ്മുടെ ഇടയ്ക്ക്. അതായത് സംശയം കൂടുതൽ പോകും നമ്മൾ, അങ്ങനെ നമ്മൾ രണ്ടുപേർക്ക് സംശയം കൊടുത്തിരുന്നു. ബട്ട് അതെന്താന്ന് വെച്ചാൽ എന്താ, നമ്മളും ആ കാറ്റഗറി ഉൾപ്പെടുന്നോണ്ടാണ്. അതായത് നമ്മള് ഒരു പോക്ക് കേസ് കൈൻഡ് ഓഫ് ആൾക്കാരുണ്ടാവും, അത് ഭയങ്കര കൂളായിട്ടുള്ള ആൾക്കാർ. നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ ജഡ്ജ് ചെയ്യും അവരെ. അതായത് ഇത് ഇന്ന ആളാണ് അപ്പൊ ഇപ്പനായിരിക്കും അവരത് ചെയ്യുന്നത്. അതല്ല നമ്മൾ പിന്നെ നമ്മൾ വിചാരിക്കും ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്നുള്ളത്, പക്ഷെ അത് സത്യമല്ല ഗൈസ്. പിന്നെ അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ട്രാൻസിഷൻസ് ആണ്, നല്ല അടിപൊളി ട്രാൻസിഷൻസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് അതിനകത്ത് കാറിന്റെ അകത്തൊരു ലൈക് ലാലേട്ടന്റെ ഒരു പ്രസൻസ് വരുന്നത്, ഒരു അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു, അത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ട്രാൻസിഷൻ ആക്ച്വലി. അതൊരു ാണ് പിന്നെ സ്റ്റോറി പറഞ്ഞത്. പിന്നെ ലാലേട്ടൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലൈക് ഈവൻ ജിത്തു സാറിന്റെ ആണെങ്കിലും നമ്മൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാല് ഒരു കഥനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നെക്സ്റ്റ് കഥയിലേക്ക് ജമ്പ് ചെയ്യുന്നു, ദെൻ അത് കം ബാക്ക് ചെയ്തിട്ട് അത് റെസ്യൂം ചെയ്യുന്നു, അങ്ങനെ പിന്നെ അത് ഇടയ്ക്ക് പോസ് ചെയ്യുന്നു, പിന്നെ അത് വീണ്ടും റെസ്യൂം ചെയ്യുന്നു, അങ്ങനെയാണ് കഥ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെയാണ് നമ്മൾ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എടുക്കുന്നത് ഗെയിമില്. ഏകദേശം ബാക്കി എല്ലാവരെയും പറ്റി പറയുകയാണെങ്കിൽ അവരെങ്ങനെയാ അഭിനയിച്ചതൊക്കെ, ലൈക് എവ്രിബഡി, ലൈക് ഈ പതിനൊന്ന് ആൾക്കാരും അവരവരുടെ പാട്ട് അടിപൊളിയായിട്ട് ലൈക് നല്ല കൺവിൻസിംഗ് ആയിരുന്നു. അവരുടെ ഫുൾ ഓൺ എഫേർട്ട് അവർ കൊടുത്തിട്ടുണ്ട് ആ മൂവിക്കകത്ത്, അത് നന്നായിട്ട് പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് നമുക്കത് കാണാനും പറ്റുന്നുണ്ട്. സോ ഇൻ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് ഇസ് എ വൺ ടൈം വാച്ചബിൾ മൂവി. ലൈക് ലൈക് ദൃശ്യം ഒക്കെ പോലെ നമുക്ക് അതിന്റെ ലൈക് സീക്രട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി പിന്നെയും പിന്നെ അത് കാണണം. പക്ഷെ എന്നാലും ആ ടേൺസ് ആൻഡ് ട്വിസ്റ്റ് ഒന്നും കൂടെ കാണണമെങ്കിൽ ആൾക്കാർക്ക് കാണാം. ബട്ട് ദെൻ ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ മൂവി. ലൈക് ഹൗ യു ഗോണ റേറ്റ് ദിസ് മൂവി ഔട്ട് ഓഫ് 5? ഔട്ട് ഓഫ് 5 ഐ വിൽ ഗിവ് ഒരു 4 വരും. ബിക്കോസ് എനിക്ക് എൻഡിങ്ങിൽ ആ ഒരു മറ്റേ പഞ്ച് അത്രയും വന്നില്ല, നമുക്ക് ആ ദൃശ്യത്തിനകത്തൊക്കെ വന്ന പോലെ ആ ഒരു ഒരു എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ആഫ്റ്റർ ദൃശ്യം, ആ ദൃശ്യം ഫസ്റ്റ് പാർട്ടിലാണെങ്കിലും ഒരു ലാസ്റ്റ് ഒരു ബ്ലോവിസിൽ ഉണ്ടായിരുന്നു, അതായത് അത് കുഴിക്കുമ്പോൾ പശുവിന്റെ ഡെഡ് ബോഡി കിട്ടുന്നത് പോലത്തെ, അതായത് സെക്കൻഡ് പാർട്ടിലാണെങ്കിലും ദാറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതൊക്കെ പോലെ, അങ്ങനത്തെ ഒരു വലിയ പഞ്ച് ഇല്ലായിരുന്നെങ്കിലും ഒരു ബ്ലോവിസിൽ ഉണ്ടായിരുന്നു ലാസ്റ്റും. അത് ജസ്റ്റ് എന്താ പറയാ ഒരു കോളിന്റെ ബേസിസിൽ എന്തോ കോളിസ്റ്റിന്റെ ബേസിസിൽ എന്തോ ആയിരുന്നു എടുത്തത്. അപ്പം അതുണ്ടായിരുന്നു, ബട്ട് ദാറ്റ് അത്ര ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് എനിക്ക് എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ ലാലേട്ടന്റെ പ്രസൻസ് ഒത്തിരി കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറവാണ്, സെക്കൻഡ് ഹാഫിൽ പിന്നെയും സോ ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. ബട്ട് അഗെയിൻ ഐ എം ഹാപ്പി, ലൈക് നമ്മള് മൂവി റിവ്യൂ അധികം ഒന്നും ചെയ്തിട്ടില്ല. വി സ്റ്റാർട്ടഡ് ഫസ്റ്റ് റിവ്യൂ വിത്ത് പുഴു മമ്മൂട്ടി സാർ ആൻഡ് സെക്കൻഡ് വിത്ത് ലാലേട്ടൻ. ആക്ച്വലി ദാറ്റ് ഈസ് എ ലെജൻഡ്. യെസ്, അത് ഞാൻ ഭയങ്കര സന്തുഷ്ടയാണ്. അപ്പൊ പക്ഷെ മൂവി എന്തായാലും ബോർ ആവത്തില്ല, എന്താ എല്ലാവർക്കും കണ്ടിരിക്കാം. നമ്മള് വച്ചിരുന്ന ആ ഹൈപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു പെർസെപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നി അതെന്തായാലും കമന്റ് ചെയ്ത് പറയുക. ലാലേട്ടനെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? അതെ, ഫസ്റ്റ് ഹാഫിലെ കോമിക് ലുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാവുന്ന പറയുക. ആൻഡ് ദെൻ ഐ കമ്മിങ് ബാക്ക് ടു ഭയങ്കര സീരിയസ് ആയിട്ട് ദേഷ്യം വന്നാലോ, ഭയങ്കര കൊറേ ഡയലോഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ യെസ്.